അപ്പം എന്താണ് അടുത്ത പരിപാടി? അത് നമ്മുടെ കുട്ടനാടൻ പുഞ്ചയിലെ എല്ലാവർക്കും ഭയങ്കര പോപ്പുലർ ആയിട്ട് അറിയുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഇത് നമ്മളിപ്പം നമ്മുടെ ഒരു വേർഷൻ ചെയ്യാണ്, കഴിയുന്നത്രയും നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടലി ഡിഫറൻ്റ് ആണ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുറവ വേണം, എനിക്കൊരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് രശ്മിയെ കുറിച്ച് രണ്ടു വാക്ക്. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഫോക്ക് എന്ന് പറയുമ്പം കേട്ടു വന്നിരിക്കുന്ന കുറേ പാട്ടുകളുണ്ട് ഓൾറെഡി, എന്താ പറയുക, എസ്റ്റാബ്ലിഷ് ഫോക്ക് അങ്ങനത്തെ കുറേ സാധനം ഞാനൊക്കെ കേൾക്കുന്ന അങ്ങനത്തേതായിരുന്നു. ബട്ട് രശ്മിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇപ്പം പുതിയ പുതിയ ലൈക്ക് ശരിക്കും ഒത്തന്റിക് ഫോക്ക്, അതായത് പഴയ അല്ലേ ഈ വയനാട്. ശരിക്കും വയനാട് കുറേ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാരും കൂടെ ഒരുമിച്ച് കുറെ പാട്ട് കളക്ട് ചെയ്ത് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ പഠിച്ച അടിപൊളി. ഞാൻ ബേസിക്കലി ഞാനൊരു ലിസണറാണ് അത്ര ഉള്ളു, എല്ലാം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഫോക്കിനോട് ഭയങ്കര ഒരു താല്പര്യം, എസ്പെഷ്യലി ഫോക്കിന്റെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയുള്ള അല്ലേ, ഓരോ പലതരം ഫോക്കുകളുണ്ട്, ഓരോന്നിനും ഓരോ തരത്തിലുള്ള ട്രാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയാ, ശരിക്കും അങ്ങനത്തെ അപ്പോ കേൾക്കാനുള്ള ഒരു അവസരമാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കർഷകരുടെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലം, അവരുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നാൽ വയലും കൊയ്ത്തും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാട്ട്. രാജിക്കും ോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടേ, ഇടിവെട്ടിയാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടേ, മഴ പെയ്യുമ്പോൾ നമുക്ക് പുട്ടില് ചുടരുതോ, ഇടിവെട്ടുമ്പോൾ നമുക്ക് പന്തയിൽ പോകരുതോ, രാജിക്കണ്ടാരോ രേരിക്കണ്ടേരേരോ, രാജിക്കണ്ടാരോ പാടത്ത് നമ്മക്ക് പുഞ്ചയും കാവലാനേ, കുഞ്ഞമ്മാവൻ പറഞ്ഞേ കൊയ്യാത്തല്ലാനേ, പാതിര കോഴികൂവും നേരത്ത് മാടത്തിൽ നിന്നിറങ്ങി, പാതിര കോഴികൂവും നേരത്ത് മാടത്തിൽ ചെല്ലാനേ, കത്തും പന്തം കണക്കെ പടിഞ്ഞാറ് കത്തിയെറിഞ്ഞമർന്നേ, കണ്ണിലിരുത്തുകുത്തി നമ്മക്ക് മാടത്തിൽ ചെല്ലാനേ, കത്തും പന്തം കണക്കെ പടിഞ്ഞാറ് കത്തിയെറിഞ്ഞമർന്നേ, കണ്ണിലിരുട്ടുകുത്തി നമ്മക്ക് മാടത്തിൽ ചെല്ലാനേ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരേരോ, രാരിക്കണ്ടാരോ ോ.
രശ്മി, ഓണം എവിടെ എത്തി നിൽക്കുന്നു? വീട്ടിന്റെ പഠിക്കൽ വരെ എത്തി നിൽക്കണം എന്ന് പറഞ്ഞാ സന്തോഷേട്ടാ, നിങ്ങളുടെ പരിപാടി? ഓണം മിക്കവാറും ഇവിടെ ആയിരിക്കില്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരണം. ഇപ്പോൾ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്, അപ്പോൾ അവിടെ ഒന്ന് എന്തായാലും വരും ഫോർ ഷുവർ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇന്നത്തെ ഒരു ഒരിക്കലും ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടല്ലേ കാവാല സാറിൻ്റെ. അതിനു മുമ്പ് വരണം, അടുത്ത ഇനി പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞില്ല, എങ്ങനെ ഊരുണ്ട്? അടുത്തിപ്പോ എൻ്റെ ഫ്രൈഡേ എന്ന ലിജിൻ്റെ പടത്തിലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഞാൻ അതിലൊരു താരാട്ട് പാട്ടാണ് പാടിയിരിക്കുന്നത്. ഇതുവരെ പാടിയ പാട്ടുകൾ എന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു ലല്ലപ്പയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓണത്തിന് അതായിരിക്കും എൻ്റെ ഫ്രൈഡേ ആയിരിക്കും എൻ്റെ ഒരു പുതിയൊരു ഇതെന്ന് പറഞ്ഞാൽ. അതെ, നമ്മൾ ഇങ്ങനെയല്ലേ കോൺഫിഡൻസായിട്ട് ഓരോ പ്രോജക്റ്റിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തുവരും. അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ആ പാട്ട്, അതെ, നമുക്ക് ആലായാൽ തറ വേണം എന്ന് പറഞ്ഞ കാവാല സാറിൻ്റെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വേറൊരു ഗ്രൂവ് എടുത്തിട്ട് പുതിയൊരു സ്ഥാനത്തിൽ പാടാൻ നോക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഓണാശംസകൾ.